അപ്പോ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്താണ്? കോഴിക്കാൽ മസാല. ആ കോഴിക്കാൽ മസാലയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് നോക്കാം. അപ്പോ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ ആയ കമന്റ്സും കാര്യങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് തുടങ്ങാം. ഓക്കെ, അപ്പൊ വരൂ, നമുക്ക് നമ്മുടെ റെസിപ്പി എന്തൊക്കെയാ നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ ചിക്കൻ കോഴിക്കാലിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. നാരങ്ങ നീര്, കാശ്മീരി ചില്ലി പൗഡർ. ഇത് മിക്സ് ചെയ്ത് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ. മഞ്ഞപ്പൊടി കോമൺ ആയിട്ട് എല്ലാത്തിലും ഇടുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ കൈയളവാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതനുസരിച്ച് ക്വാണ്ടിറ്റി അനുസരിച്ച് ഇല്ല ചെറിയ വ്യത്യാസങ്ങൾ വരും. ഒരു മൂന്ന് കോഴിക്കാലേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ടാണ് കുറേശ്ശെ എല്ലാം എടുക്കുന്നത്. കൂടുതൽ ഉണ്ടെങ്കിൽ അതനുസരിച്ച് കൂട്ടിയെടുക്കാം. എന്നിട്ട് നമ്മളിത് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ടൊരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചാൽ കുറച്ച് സോഫ്റ്റ് ആവും. കാരണം നമ്മളിപ്പോൾ ഒരു മണിക്കൂറാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വൃത്തിയായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇത് വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ഇതാണ്, വളരെ ഫ്ലഷി ഭാഗമാണ് കാലെന്നുള്ളത്. ഇത് ഞങ്ങൾ ഹൈദരാബാദ് പോയ സമയത്ത് കഴിച്ചതാണ്, വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ അത്. അപ്പം ഇനിയിപ്പോൾ മഞ്ഞ ഇതിപ്പോൾ നമ്മളിപ്പോ ആ ചിക്കൻ കോഴിക്കാല് നമ്മള് മസാലയൊക്കെ പറ്റി ഫ്രിഡ്ജിൽ വെച്ചേക്കാം. അപ്പൊ ആ സമയത്ത് നമ്മള് മിക്സിയിലേക്ക് ഉള്ളി അരിഞ്ഞത്, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത്. ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് നമ്മൾ ഒരു മണിക്കൂർ നേരം ആവാൻ. അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊരു മസാല ഉണ്ടാക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും മല്ലിയിലയും ഒരു നാല് വറ്റൽമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി. ഞാൻ നേരത്തെ എടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ്. അതും കൂടെ വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പം അത് നല്ല പേസ്റ്റ് പോലെയായി. ഇത് വളരെ കുറച്ച് നേരം അരച്ചാൽ മതി കേട്ടോ, ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ്, പത്ത് പതിനഞ്ച് സെക്കൻഡ്സ് മതി, മിനിറ്റ് അല്ല സെക്കൻഡ്സ്. നമ്മള് കോഴിക്കാല് ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. നമ്മൾ എന്നിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതെടുത്തിട്ട് വരും. നല്ലോണം മൂപ്പ് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വറുത്തെടുക്കാം. നമ്മളാ ചിക്കൻ കുറേശ്ശെ ഒന്ന് നീക്കി നീക്കി ഇട്ട് കൊടുക്കണം. തീ കൂട്ടിയാണ് വെച്ചേക്കണത്. പതുക്കൊന്ന് തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കും. ഒരേ രണ്ട് സൈഡ് ഒരുപോലെ തേടാൻ വേണ്ടി, എല്ലാ സൈഡും ഒരുപോലെ ആവാൻ തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കും. ആയിട്ടില്ല, അങ്ങനെയല്ല, സമയം കൊടുക്കും. ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കുമായിരിക്കും ശരിയായി വരാൻ. നായി വരണല്ല, എല്ലാ ഭാഗവും അതായത് ഒരു ഹൈ തീരെ താത്തി നമ്മൾ ഫ്ലെയിം വെക്കരുത്. വച്ചുകഴിഞ്ഞാൽ അതെ വെള്ളം ഊറി ഊറി വന്ന് വെച്ചിട്ട് അത് നമുക്കൊന്ന് അടച്ചു വെക്കാം. അടയ്ക്കണ്ട. ഇപ്പൊ തന്നെ നിങ്ങക്ക് കാണാം ഒരു ഗോൾഡൻ ബ്രൗണിന്റെ ഒരു കളർ കോൺട്രാസ്റ്റ് ഉണ്ട്, വളരെ ഭംഗിയല്ലേ കാണാം. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. റെസ്റ്റോറൻറ്റിൽ പോവാതെ നമുക്ക് നമ്മുടെ വീട്ടില് നമുക്ക് തന്നെ അറിയാം എന്തൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന്. നിങ്ങൾക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ചിക്കൻ ഫ്രൈ ആയി പതുക്കെ
ആ പാനിലേക്ക് തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി അതേ പാനിലെ ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച് അരപ്പ് ചേർക്കും. അരപ്പ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. ഒരു ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഇതായിട്ട് സവോളയും കൂടെ ചേർക്കും. തിക്കാവാൻ വേണ്ടിയിട്ടാണ്. അല്ല ഒരു ആ ഇതായിട്ട് കിടക്കട്ടെ വിചാരിച്ചിട്ടാണ്. ഇത് സവാള അഡീഷണൽ ചേർക്കാണ്. നമ്മൾ ചേർക്കുന്നതാണ് നമ്മുടെ വിഭവത്തിന്റെ അടിപൊളി സ്മെല്ല് വന്നു തുടങ്ങി അല്ലേ. മല്ലിയിലേക്ക് അരച്ച് ചേർത്ത കാരണം മല്ലിയില സാധാരണ വെറുതെ ഇടാറല്ലേ പതിവ്. നമ്മൾ പകരം ഒന്ന് അരച്ച് ചേർത്ത് നോക്കി ഒരല്പം ഗരം മസാലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻകാൽ മസാലയാണല്ലോ നമ്മുടെ, ഇത് മസാല സ്മെല്ലൊന്ന് കൂടി നിന്നോട്ടെ. അതിനൊരല്പം ഗരം മസാലയും കൂടി ഇതിലേക്ക് വീണ്ടും ഒന്ന് ആഡ് ചെയ്തു. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കണ ചിക്കൻ എടുത്ത് ഇടുകയാണ്. ഇങ്ങനെ നമ്മൾ ഈ മസാല ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മുടെ കോഴിക്കാൽ മസാല റെഡിയായി. ആദ്യം നമുക്ക് ഇങ്ങനെ പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഈ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫില്ല് ചെയ്തു അല്ല, ശരിക്കും ഗ്രേവിക്കും ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ വീണ്ടും ഒരു അടിപൊളി കിടിലൻ വിഭവം നമ്മുടെ തയ്യാറായി, കോഴിക്കാൽ മസാല. അപ്പൊ അടിപൊളിയായി. ഇനി നമുക്ക് ചെറിയ രീതിയിൽ ഗാർണിഷ് ഒക്കെ നമുക്ക് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കിടു ഐറ്റമാണ് കേട്ടോ, നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും അടുത്തൊരു ഫുഡ് വ്ലോഗിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ഇതൊന്ന് ഗാർണിഷ് ഒക്കെ ചെയ്യാം നമുക്ക്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വിഭവമാണ് ടേസ്റ്റി കോഴിക്കാൽ മസാല.